എനിക്ക് ജാസ്മിനെ പറയേണ്ടി വരും. എപ്പോൾ ഞാൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഞാൻ ഈ ഒരു കറക്റ്റ് സമയത്ത് കുക്കിങ്ങിന് എപ്പോഴും ആൾ കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാഷ് ചെയ്യാനൊരു കാര്യം പറഞ്ഞാൽ ജിൻഡോയ്ക്ക് 3 ദിവസത്തെ ഇതുണ്ട്, ജിൻഡോ ചെയ്യട്ടെ, സ്വയം തീരുമാനിക്കുകയാണ്. ക്യാപ്റ്റനായിട്ടുള്ള ഞാൻ പറയുമ്പോൾ എന്നെ അനുസരിക്കാമല്ലോ. അപ്പോൾ അത്രയും കഴുകൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നും പറഞ്ഞ് ഒരു വഴിക്ക് അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് എങ്ങനെ വിളിച്ചുകൊണ്ട് വരാനാണ്? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഒട്ടും സജീവമല്ലാതിരുന്നത് ജാസ്മിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു ജയിലിലേക്ക് ജാസ്മിനെ. ശ്രദ്ധക്കുറവ്. ഓക്കെ, ഇവിടെ ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് അഞ്ചിത്ത വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും അവിടെ ചെന്ന് ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളൊരു ശ്രദ്ധ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കുറച്ച് നല്ലതാണ്. കാരണം അഞ്ചിത്ത മാത്രം ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്തോന്ന് പറഞ്ഞ കാര്യം അറിയാതെ സംസാരിക്കും. നീ തീരെ ഡ്യൂട്ടി ചെയ്തില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു ഒരു ആൾ ഇവിടെ ഇത്രയും ആൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന എത്ര തവണ കണ്ടിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇനി പറ്റൂല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, ക്യാപ്റ്റൻ്റെ അടുത്ത് വന്ന് പറയാം, അതല്ലെങ്കിൽ പവറിനോട് പറയാം, ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും പറഞ്ഞയക്കുമെന്ന് പറയുകയാണെങ്കിൽ അതൊരു മര്യാദയായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഒരാളെ കൊണ്ട് അത്രയും ചെയ്യിച്ചിട്ട് ഇനിയിപ്പോൾ അസുഖമാണെങ്കിൽ തന്നെ വയ്യെങ്കിൽ ജയിലിൽ പോയി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഞാൻ ആ ഫുഡ് കളയാൻ പോയതാണ്. ഓക്കെ, നിനക്കൊരു പ്ലേറ്റ്, നിനക്കും സം ടൈം ഗബ്രിക്ക് വയ്യാതായതുകൊണ്ടാണെന്നുള്ളത് അത് പോട്ടെ. വയ്യാതാവുന്ന സമയത്ത് ആയിട്ട് എടുത്തു വെക്കുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഓക്കെ, എന്റെ സ്പേസ് ഞാൻ പറയട്ടെ, നിന്റെ പ്ലേസ് പറയട്ടെ. അപ്പം ഫുഡ് ഇങ്ങനെ എടുത്തു വെക്കാന്നുള്ള കാര്യം എന്താ പറയാ, ചില ആളുകൾക്ക് അവിടെ നിന്നിട്ട് അതിനെ പറ്റി അത് തെറ്റാന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. പക്ഷെ മുന്നേ വന്നിട്ട് അത് തെറ്റാന്ന് പറയാൻ ഇവിടെ എന്താ എല്ലാവർക്കും ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ആ ഒരു ഫുഡ് എടുത്ത് വെക്കുന്നതും ഇവിടെ സ്പെഷ്യലായിട്ട് ഇപ്പം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പേഴ്സണൽ എന്ന് പറയും, ഇത് പേഴ്സണൽ കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യം എനിക്ക് പേഴ്സണലായിട്ട് വെക്കണത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ടാസ്ക് വരുമ്പം വരാം, അല്ലെങ്കിൽ ഒരു അടി നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരാം. ഇത് മാത്രമല്ല, ഇതൊരു വ്യക്തിഗത മത്സരമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ തെറ്റുകുറ്റങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുകയാണെങ്കിൽ നീ മാറ്റിക്കോ, അത് നിനക്ക് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിന് പേഴ്സണൽ ഗ്രാജ് പറഞ്ഞിട്ട് എൻ്റെ തലയിലേക്ക് വരണ്ട, വന്നാൽ എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ അവിടെ വന്ന് എണ്ണിച്ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എപ്പോഴും എപ്പോഴും വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അൻസിബേരത്തെ ഞാൻ ചോദിക്കാറുണ്ട്, അൻസിബ എന്നെ വിളിക്കാൻ പറ്റുമോ? ആ, ഞാൻ വിളിക്കാം എന്നാൽ ആ സ്പോട്ടിൽ പറയണം. എന്ത് പറയണം? എനിക്ക് വിളിക്കാൻ പറ്റില്ല, ജാസ്മിൻ ഇവിടെ തന്നെ നിൽക്കണം. ജിൻഡോ 3 ദിവസം പാത്രം കഴുകാനുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. 3 ദിവസമാണ് ആ 3 ദിവസം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കുന്നുകണക്കിന് പാത്രം ഞാൻ കഴുകി. ഇന്നലെ ഉച്ചയ്ക്കും വൈകിട്ടും കിടന്ന പാത്രം ഫുൾ അവിടെ കിടന്നത് ഞാൻ മൊത്തവും കഴുകി. അതൊക്കെ വെള്ളത്തിൽ വരച്ച വെറും വരാം. പിന്നെ പിന്നെ അഞ്ചു പറയുന്നു കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു, പാത്രം കഴുകി കഴിയുമ്പോൾ അതിന് പാട് നോക്കിപ്പോ, അരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാട് നോക്കിപ്പോ. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്, അൻസിബ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിക്ക്. ആ, വിളിക്കാം എന്ന് ആ സ്പോട്ടിൽ പറയണം. എനിക്ക് വിളിക്കാൻ പറ്റില്ല, അതെപ്പോ പറയണം? പുറകെ വരാൻ പറ്റില്ല എന്നുള്ളത് എപ്പോ പറയണം? എന്നെ വിളിക്കാൻ പറ്റും, എടി എന്നെ വിളിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കടാ എന്ന് പറയുമ്പോ അടാ വിളിക്കാം. ആ നാടകം ചെയ്യുന്ന സമയത്ത് കൊള്ളൂല എന്നാണ് അവിടുന്ന് പറയാറുണ്ടല്ലോ. ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്തത് കുറവാ. അൻസിബയാണ് കൂടുതലും കിച്ചണിൽ നിന്നത്, പക്ഷേ ചെയ്തിട്ട് അതല്ല പറഞ്ഞത്. ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഇതേ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി നിന്ന് കേട്ടതാ. ഇതേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഇതേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ജീവമേ അല്ലായിരുന്നു ഇത്. അപ്പൊ അൻസിബയാണോ മൊത്തം ഇവിടെ നിന്ന് ചെയ്തത്? എടി അൻസിബയാണ് കൂടുതൽ ഇവിടെ കഷ്ടപ്പെട്ടത്. അതേ പറഞ്ഞിട്ടുണ്ട്, അവൾ നിന്നോട് കഷ്ടപ്പെട്ട, അവൾ കാലിന് പറഞ്ഞിട്ടുള്ളൂ. വെള്ളത്തിലാക്കി അവിടെ കൊണ്ടു കൊടുക്കാൻ അൻസിബ അത് കിച്ചണിലിട്ട് വേവിക്കുന്നുണ്ട്. രാത്രി പാത്രം കഴുകി. ഇവളും അവന് നിന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന മുക്കാലിന് കൂടുതലും പാത്രം കഴുകുന്നത് ഞാനാണ്. പക്ഷെ നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വന്നില്ല, എനിക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ട. കൊച്ചു കൊച്ചിന്റെ പാട് നോക്കിപ്പോ. നിന്നോടോ? നീ പോച്ചെ, എനിക്ക് ഒന്നാമത് വയ്യ. യൂസ് ചെയ്ത വേർഡ് എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കി, എന്നിട്ട് കിടന്ന് എന്തെങ്കിലും പറയേ. സംസാരിക്കാൻ അറിയൂല, എങ്ങനെ ബിഹേവ് ചെയ്യണം അറിയില്ല. നീയേ ഇനി കിടക്കാതെ സൂക്ഷിച്ചോ, ഞാൻ എന്തായാലും കിടക്കും. നീ എന്റെ അടുത്ത് ഉപദേശിക്കാൻ
എന്നോട് ഇൻസെക്യൂരിറ്റി ആണെന്ന് ചോദിച്ചാൽ അവിടെ പോയിരുന്ന ലാസ്റ്റ് മോഹൻ നീ തന്നെ. അത് ഞാനും റസ്മിനും തമ്മിൽ വർത്താനത്തില്ല. കൊച്ചു കൊച്ചിന്റെ പാട് നോക്കിപ്പോ. കൊച്ചു എന്തിനാ വന്ന് ഇവിടെ കിടന്ന് ചെലക്കുന്നേ? കൊച്ചിനോട് എന്തിനാ? കൊച്ചിനോട് ഒരു താല്പര്യമില്ല കൊച്ചേ.